Athena Chandran and you're watching Dhee Life. അപ്പോൾ ഇന്ന് വിഷു ആണ്, ഇതൊക്കെ കണിയിട്ടിട്ടുണ്ടാവും, ഞാൻ നല്ലോണം കാണിച്ചൊരവസാനം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വെറുതെ ഒരു പിക്നിക്കിന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, എവിടെയാ എന്താ എങ്ങനെയാ ഒക്കെ കാണാം. അപ്പോൾ പറഞ്ഞോ, എന്താ പറഞ്ഞു, ഹാപ്പി വിഷു. ഇതാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വീട്ടിലെ കണി. ഓൾമോസ്റ്റ് 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ വീട്ടിൽ കണി വെക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനും ഒരുപാട് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തു. പൊതുവേ ഞാൻ ഇതിലൊന്നും തലയിടാറില്ല. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. അങ്ങനെ വിഷുക്കണിയും കണ്ട് നമ്മളെല്ലാവരും പുറത്ത് പോകാൻ പോവാണ്. എവിടെയൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. ചിരിക്ക് ചിരിക്ക് രണ്ട് ബ്ലഡി ബഗ്സ് കാറിൽ കയറിയിരിക്കുന്നു. വന്ന് കയറിയിട്ട് കൈനീട്ടത്തിന് ചോദിച്ച് സൗകര്യം തരുന്നില്ല. ഇതാ മിസ് ഗായത്രി ഇവിടെയുണ്ട്, പിന്നെ ഇവിടെ ഇതാ മിസ് ഗൗരിയും ഇവിടെയുണ്ട്, ചക്കരയും ഇവിടെ വരും. ആരം വരുന്നുണ്ട്. നമ്മൾ 3 കാറിലായിട്ടാണ് ഒന്ന് പോകുന്നത്, അത് പറയാൻ മറന്നു. ഇപ്പം അപ്പോ നമ്മുടെ കാറിൽ ആരൊക്കെയാണെന്ന് വെച്ചാ, ദാ നമ്മുടെ നിമ്മിയച്ചിയുണ്ട്, പിന്നെ എന്റെ ഏട്ടൻ അമലേട്ടനുണ്ട്, പിന്നെ ഞങ്ങളും ഇതുവരെ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മള് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. മസാല ഉണ്ട, മസാല ഉണ്ട്, അപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പിക് സ്റ്റോപ്പ് എവിടെയാ എന്ന് ചോദിച്ചാൽ എവിടെയാന്ന് പറയാൻ എനിക്കും അറിയില്ല. ഏതോ ഒരു നിലത്താണ് നല്ല സ്ഥലത്ത് ഞങ്ങൾ നിർത്തി. കുക്കർ തന്നെ ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി വൈക്കുന്ന ചിക്കൻ കിട്ടിനെ പിന്നെയും കറി വെക്കുകയും ചെയ്യാം. സോ മുട്ടക്കറി ഈസ് സ്പോൺസേർഡ് ബൈ ഷെമി മാമി, പിന്നെ ഇഡ്ലി സ്പോൺസേർഡ് ബൈ നമ്മുടെ അനിത മാമി, ആൻഡ് മസാല ഉണ്ട ഇസ് ഫ്രം എന്റെ വീട്. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ വാസ് ഇഡ്ലി ആൻഡ് ചിക്കൻ കറി, ബട്ട് തലേ ദിവസം രാത്രി ചിക്കൻ കിട്ടാത്ത കാരണം മാമി മുട്ടക്കറിയാക്കി മാറ്റി. ബട്ട് എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും ഒരു പ്ലേറ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കണിയിൽ നമ്മൾ ഉണ്ണിയപ്പം വെക്കുമല്ലോ, അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ട് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അഖിമാമൻ എല്ലാവർക്കും വിഷുക്കൈനീട്ടം തരുന്ന കാഴ്ചയാണ്. എനിക്കും കിട്ടി. എന്താ പിന്നെ പറഞ്ഞിട്ട്, എത്ര വയസ്സായാലും വിഷുക്കൈനീട്ടം കിട്ടുന്ന സന്തോഷം അത് അത് തന്നെ. ഗൗരി കീർത്തന ആൻഡ് ഗായു ഹിയർ. ഹലോ തക്കട്, ഹായ്. മാമൻ മാമാവൻ അടക്കം വെളിച്ചത്ത് നിൽക്കട്ടെ. എല്ലാം അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. അങ്ങനെ ഗൈസ് എല്ലാവരെയും പരിചയപ്പെടുത്തരാന്ന് വിചാരിച്ചതായിരുന്നു, അതവിടെ ഫ്ലോപ്പായിരിക്കുന്നു. എന്റെ അമ്മങ്ങളൊന്ന് മുടി കെട്ടിയെ. എന്താ പരിപാടി? താങ്കൾ എന്റെ ഫോൺ എടുത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മള് വ്ളോഗ് എടുക്കുന്ന അല്ലടാ. ആരാണ് ഐ എം സോ സോറി, ഇത്ര സമയത്ത് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ഡിസ്ട്രിക്റ്റിലെ കൈലാസകോണ വാട്ടർഫോൾസിലേക്കാണ്. ഈ സമ്മറിൽ ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വരാനാണ് പ്ലാൻ. കം ഓൺ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വി സോ സംതിങ് സോ ബ്യൂട്ടിഫുൾ. എന്താന്ന് പറഞ്ഞാല് സൂര്യകാന്തിന്റെ ഒരു തോട്ടം, ഫുള്ള് സൂര്യകാന്തികള്. ഞാൻ കാണിച്ചരാ, ഞാൻ പറഞ്ഞു ഞാൻ കൊളാക്കുന്നില്ല. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. എന്ത് ഭംഗിയാന്നറിയാം ഇവിടെ
സൂര്യകാന്തി പൂക്കളെ ഞാൻ പ്രത്യേകിച്ച് ചക്കര വീണ വീണ ആണ് ചെറിയ സൂര്യകാന്തി പൂക്കളെ നിങ്ങളെ പിന്നെ കാണാൻ വന്നോളാം. വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മള് ആന്ധ്രാപ്രദേശിലുള്ള കൈലാസകോണ വാട്ടർഫോൾസിൽ എത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വാട്ടർഫോൾസിൽ വെള്ളം ഉണ്ട് എന്നാ കേട്ട ഭാഗ്യം. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരാണ്. എൻ്റെ സെൽഫി സ്റ്റിക്കും ഫോണും എടുത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര പേടി എന്നെ പഠിച്ചിട്ടില്ല. കാണാം, ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലം കാഴ്ചകളും നോക്കാം. സമ്മർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. എല്ലാവരും ക്യാപ്പൊക്കെ ഉണ്ട്, എല്ലാം അതൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. അയ്യോയ്യോ കണ്ണൻ, ആ നീന്ത മുളക ബജ്ജി ഇസ് ഗെറ്റിംഗ് റെഡി. നമ്മളെ ഫോൾസ് നന്ദു അടിപൊളി. ജെസ്സിയെല്ലാം ഇപ്പം പറഞ്ഞ ഡയലോഗ് പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട് മുക്കിട്ടാറ്റം പാരേനു മാമിന്റെ ഡയലോഗ്. ചക്കര ഇവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇതാ മലയാളം മാത്രമൊന്നുമില്ല. അയ്യോ മലയാളീസ് ഉണ്ടായിരുന്നു ഗൈസ്. മലയല്ല ഉദ്ദേശിച്ചത്, സ്റ്റെപ്പാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചുതരാം. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ നാഗത്തിന്റെ ഒരു പ്രതിഷ്ഠയും പിന്നെ മൺപുറ്റൊക്കെ ഉണ്ട്. പിന്നെ മല കയറാൻ മാത്രമൊന്നുമില്ല, ഇവിടെ മൂന്ന് ഫോൾസ് ഉണ്ട്. ഫസ്റ്റ് ഫോൾസിലാണ് നമ്മളിപ്പം പോകുന്നത്. അവിടെ അടുത്താണ് അമ്പലം ഉള്ളത്. അത് നമ്മൾ സ്റ്റെപ്സ് കയറി പോയാൽ ഫസ്റ്റ് കാണുന്നത് ഫോൾസ് ആണ്. അതിനുശേഷം മേലെ നല്ല സ്റ്റീപ്പായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മേളിൽ രണ്ട് വാട്ടർഫോൾസ് കൂടെ ഉണ്ട്. അവിടെയൊക്കെ കയറാൻ ഈ വെയിലത്ത് ഞങ്ങൾക്ക് പറ്റാത്തതാണ്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് നനഞ്ഞ് ഇങ്ങ് പോകുന്നതാണ്. ഇതാണ് ഈ അമ്പലം, ആ ബ്ലൂ കളറിലുള്ള ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലാണ് അമ്പലമൊക്കെ ഉള്ളത്. ശിവന്റെ പാർവതീൻ്റെ അമ്പലമാണ് ഇതാണ്. നമ്മളിവിടെ തന്നെ കുളിച്ചു. നമ്മളങ്ങനെ അഡ്വഞ്ചർ ഒന്നും എടുക്കാൻ നിന്നില്ല, അഡ്വഞ്ചറസ് ആയിട്ടൊന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ ഇവിടെ തന്നെ ഗ്രൗണ്ടിൽ തന്നെ ഉള്ള ഫസ്റ്റ് കാണുന്ന വാട്ടർഫോൾസ് തന്നെയാണ് കുളിച്ചത്. പിന്നെ ഇവിടെ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുരങ്ങന്മാരുടെ അടുത്ത് കുറച്ച് സൂക്ഷിച്ച് നിന്നോളൂ, അക്രമവാസികളാണ്. അപ്പൊ ഞങ്ങൾ സക്സസ്ഫുള്ളി കുളിച്ചു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുത്ത വെള്ളം, ഈ സമ്മറിൽ ഞങ്ങളൊന്ന് ശരീരം നോക്കുന്ന തണുത്ത് അല്ലേ. അതെ അതെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവിടെ ക്ലീനിനെസ് കുറച്ച് കുറവാണ്. വേസ്റ്റൊക്കെ എല്ലാവരും അവിടെ അവിടെ ഇട്ട് പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും വരുന്നവർക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മതി, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഇതന്നാണ് മെയിൻ. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ലഞ്ച് കഴിച്ചതായി ഇവിടെ നിന്നാണ്. വേറെ ഹോട്ടലൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിശന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പുറത്തൊക്കെ പോയി ഒരുപാട് ടൈം എടുക്കും. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇവിടെ നിന്ന് നോൺ വെജ് വെജ് മീൽസൊക്കെ ഉണ്ട്. മെയിൻ നോൺ വെജ് ആണ്. പിന്നെ പുഴമീനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പൊരിച്ച് തരും. നല്ല ചൂടോടെ അടുപ്പത്തിന് എടുത്തിട്ടതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ പൊതുവേ അധികം എരിവൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടുത്തെ ശരിയായ ആന്ധ്രയിലൊക്കെ നമ്മൾ എരിവ് എന്ന് പറഞ്ഞാൽ മൂക്കുന്നും കണ്ണുന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ബട്ട് ആ ടേസ്റ്റിൽ മെല്ലെ മെല്ലെ കഴിച്ചു, ചൂടും ആയിരുന്നല്ലോ, ആകെപ്പാടെ അടിപൊളിയായിരുന്നു ഫുഡ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പെരിയപാളയത്തുള്ള ശ്രീ ഭവാനി അമ്മൻ ടെമ്പിളിലേക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഇങ്ങനെ എത്ര ദൂരാന്ന് പറയാൻ പറ്റാത്തത്രയും ദൂരത്ത് ഇങ്ങനെ നെല്ല്. അപ്പൊ അത് കണ്ട സമയത്ത് ഒന്ന് വെറുതെ അതിന്റെ നടുവിൽ പോയിട്ട് വരാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹം. അങ്ങനെ ടീംസ് എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട്? ഹീറോ ഇല്ല, നാല് ഹീറോയിൻസ് ഉണ്ട്, നാല് നടിമാരുണ്ട്, നടന്മാറില്ല. ഓ സൂപ്പർ വ്യൂ, അങ്ങക്ക് ഫുൾ വ്യൂ കാണിച്ചുതരാം. ഒരു 360 ഡിഗ്രി കൊടുത്തു. നെല്ലുണ്ടായത് കണ്ടോ, കണ്ട നെല്ലുണ്ടാകുന്നുണ്ട്.
അപ്പൊ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓടി വരുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാൻ എന്നിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗായത്രി ചക്ക കൊത്തിയിട്ടുള്ള ഉരുണ്ട് വീണ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യം അവിടെ ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ നേരെ ഒക്കെ വണ്ടിയിലേക്ക് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ പെരിയപാളയത്തുള്ള ശ്രീ ഭവാനി അമ്മൻ കോയിലെത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദൈവത്തിന് കൊടുക്കാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അധികം തിരക്കില്ലാത്ത സമയമായത് കൊണ്ട് ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വേഗം തന്നെ പോയിട്ട് ദർശനമൊക്കെ കിട്ടി. നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അല്ലേ. ഒരാളിവിടെ സൈഡായി ഭയങ്കര പൊടി, ഭയങ്കര കാറ്റ്. അപ്പൊ കാറ്റിന്റെ ഞാനാ കേക്ക് വെച്ച് കേക്കുണ്ടേനാ. അപ്പൊ ഇന്നലെ നമ്മളെ ഗായത്രിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ കേക്ക് ഉണ്ട്, അത് ബാക്കിയുള്ളത് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അത് അടിച്ചു. ഇതാ ഇന്നലത്തെ ഗായത്രിന്റെ ബർത്ത്ഡേ കേക്ക്. ഇപ്പൊ ചോക്കോ ലാവ. അപ്പൊ നമ്മളിപ്പോ എവിടെയോ ഉള്ള ഏതോ ഒരു ചായക്കടയിലൊക്കെ വന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ കണ്ണം പറഞ്ഞുതരും. ചായ ഇവിടെ ഐസ്ക്രീം ഉണ്ടാ? ഒന്നുമില്ല മക്കളെ, അല്ല ആർക്കല്ലേ ഐസ്ക്രീം വേണ്ട, കുറഞ്ഞിട്ട് മതി, കുറഞ്ഞിട്ട്. ശിവമാമിക്ക് ചായ വേണ്ട? ഓ വീട്ടിൽ നിന്നുള്ള കട്ടൻ. അതാ വരുന്നത്, എന്നെ നോക്കിട്ട്. ഗായത്രിന്റെ ഫ്രണ്ട്, ഗായത്രിന്റെ ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രീൻ ടീ ആണ് കഴിച്ചത്. അതിന്റെ കൂടെ ഒരു സമൂസ കഴിക്കണം എന്നുണ്ടായിരുന്നു. നമുക്ക് ചക്കര കൊണ്ട തന്നു. കടിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡ് ഈ സമൂസ, പഴക്കമുള്ള സമൂസ എങ്ങനെയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇവർക്ക് അത്തിപ്പഴം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തിപ്പഴം ജ്യൂസ് ഇവരൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോ പെട്രോൾ ബങ്കിലാണുള്ളത്. നമ്മളെ റെസ്റ്റ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഇനി നമുക്ക് കാര്യമായി പറയുന്നത് ഇവിടുന്ന് സൺസെറ്റും കണ്ടുകൊണ്ട് പോവാന്നാണ് പ്ലാൻ. പ്ലാനൊന്നല്ല അണ്ണ അല്ലേ, ഇവിടുന്ന് വ്യൂ നിങ്ങൾക്ക് കാണിച്ചാൽ ഇറ്റ്സ് ഒന്നും പറയാനല്ല. അങ്ങനെ നമ്മളിപ്പോ ഒരു പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിന്റെ പേര് സ്പരിത്തിപ്പെട്ട് ലേക്ക് ഇക്കോ പാർക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമുക്കിനി പുറത്തൊക്കെ പോകാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ എന്ന് എത്ര ഡൗട്ട്ഫുള്ളായിരുന്നു നമ്മൾക്ക് ചിന്തിച്ചൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ പോകാൻ പറ്റുന്നതൊക്കെ ഒരു വളരെ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ഇളയേട്ടനും ഭാര്യ ഇല്ലായിരുന്നു, അവരൊരുപാട് മിസ് ചെയ്തു. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഡേ ആയിരിക്കുമായിരുന്നു. അവരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ അന്നൊരു നിലാവുള്ള രാത്രിയായിരുന്നു. ആ വൈബുണ്ടല്ലോ, എനിക്ക് എങ്ങനെയാന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മനുഷ്യന്മാർക്കൊക്കെ ഈ നിലാവിനൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഫീലല്ലേ, അതന്നെ. ഒരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്. ഈ വിഷു വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ലതായിട്ട് ഞങ്ങൾ ഒരു ഫാമിലി ടൈം ആയിരുന്നു ഞങ്ങൾക്ക്. ഡിന്നർ ടൈം. പൊതുവേ ഞാൻ എല്ലാ എൻ്റെ വീഡിയോസിലും എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിന് പറ്റിയില്ല, ഞാൻ ഇപ്പം കാണിച്ചുതരാം. സോ കണ്ണൻ, കണ്ണൻ്റെ അപ്പുറത്ത് ജെസിമാമി, അതിനപ്പുറത്ത് വെള്ളം കുടിക്കുന്ന എൻ്റെ അമ്മ, അതിൻ്റെ അപ്പുറത്ത് ആഗിമാമൻ, ബാബുമാമൻ, അജയ് മാമൻ, എൻ്റെ അമലേട്ടൻ, മൂത്തേട്ടൻ, പിന്നെ കൊച്ചുണ്ടാപ്രി, നിമ്മിയേച്ചി, ഷെമിമാമി, അനിതമാമി, ഗൗരി, ഗായത്രി, പിന്നെ ഇതാ ഞാനും. എന്തൊക്കെയാണ് കഴിച്ചെന്ന് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് പരക്കെ കഴിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പും ഞങ്ങള് പോയ സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അദീന ചന്ദ്രൻ സൈനിങ് ഓഫ് ഫ്രം ദീ ലൈഫ്.